ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബേക്കറികളിലൊക്കെ കിട്ടുന്ന ദിൽകുഷ് അഥവാ കോക്കനട്ട് ബണ്ണാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ദിൽകുഷ് തയ്യാറാക്കേണ്ടത് നോക്കാം. കോക്കനട്ട് ബണ്ണ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാലിൽ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇവിടെ അര കപ്പ് ഇളം ചൂടുപാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. പിന്നെ പാലെടുക്കുമ്പോൾ തണുത്ത പാലും എടുക്കരുത്, നല്ല ചൂട് പാലും എടുക്കരുത്, ഇളം ചൂടുള്ള പാല് മാത്രം എടുക്കാട്ടോ. ഇനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ 2 ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും ഇട്ടെടുക്കാം. പിന്നെ 1 മുട്ടയും ആഡ് ചെയ്തെടുക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഈസ്റ്റ് ആഡ് ചെയ്ത പാല് കൂടി ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. പിന്നെ നമുക്കിതിൽ വെള്ളം ആവശ്യമാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം, അപ്പോഴേ ബണ്ണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, മേൽഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ച് വെക്കാം. കുറച്ച് ചൂടുള്ള സ്ഥലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അടുത്തത് ബണ്ണിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടുട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. അടുത്തത് കുറച്ച് ബ്ലാക്ക് റൈസിൻസും കാഷ്യൂസും 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഫില്ലിങ്സിന് വേണ്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചത് ഇപ്പോൾ 1.5 മണിക്കൂറായി, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം ഇത് 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മൈദ ഇട്ടിട്ട് ഇതുപോലെ കൈവച്ച് തന്നെ പരത്തിയെടുക്കാം. പിന്നെ ഞാനിത് ഡിവൈഡ് ചെയ്യുമ്പോഴും മേലെ വെക്കേണ്ടത് കുറച്ച് കൂടുതലും അടിയിൽ വെക്കേണ്ടത് കുറച്ചിട്ടാണ് ഇട്ടെടുത്തത്. ഇനി ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു മോൾഡിലേക്ക് വെക്കാം. ഇതുപോലത്തെ കേക്ക് മോൾഡാണ് കേട്ടോ എടുത്തത്. ഇത് 8 ഇഞ്ച് മോൾഡാണ്. സൈഡിലും താഴെയായിട്ട് ബട്ടർ പേപ്പർ കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഫില്ലിങ്സ് ഇട്ടെടുക്കാം. സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ബാക്കിയുള്ളടുത്ത് ഇട്ടെടുക്കാം. ഇനി മുകളിൽ വെക്കേണ്ടത് ഇതുപോലെ തന്നെ കൈകൊണ്ട് പരത്തിയെടുക്കാം. കുറച്ച് മൈദ കൂടി ഇട്ടിട്ട് ചെയ്തെടുക്കാട്ടോ. ഇനി ഇതിന് മേലെ വെക്കാം. എന്നിട്ട് സൈഡിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 1 മുട്ട സ്പൂണ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാം. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് ഫസ്റ്റ് 1-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ലോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 20-30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കോക്കനട്ട് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഗ്ലാസിൻ്റെ മൂടി വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി അടച്ചു വെച്ചത്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് ബേക്കായനോ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബേക്കാവാനുണ്ടായിരുന്നു. പക്ഷേ മേൽഭാഗം നല്ലൊരു കളറായി വന്നിട്ടില്ല, വൈറ്റ് കളറിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ഗ്ലാസിൻ്റെ മൂടി മാറ്റിയിട്ട് സ്റ്റീലിൻ്റെ അടപ്പ് വെച്ചിട്ട് വച്ചു കൊടുത്തു. പക്ഷേ സ്റ്റീലിൻ്റെ അടപ്പ് ഫസ്റ്റ് ടൈം തന്നെ വെക്കണമായിരുന്നു.
കിട്ടുമായിരുന്നു. അത് ആദ്യമേ വെച്ചിരുന്നെങ്കിൽ മേലെ നല്ലൊരു കളറിൽ കിട്ടുമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ടൈം വെച്ചാൽ കളർ കിട്ടും, പക്ഷേ ഓവർ ബേക്ക് ആയാൽ നമ്മുടെ ബന്ന് ഹാർഡാവും. അതുകൊണ്ടും ഞാൻ ബേക്ക് ആയവിടെ ഫ്ലെയിം ഒന്ന് മാറ്റി. വേറെ കുഴപ്പമൊന്നുമില്ല, മേലെ നല്ലൊരു കളർ കിട്ടിയില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബന്നൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ദാ കോക്കനട്ട് ബന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.